ചിരി എങ്ങനെ എന്തുകൊണ്ട്? ഈ വിഷയം ഒരു വിഷയമായി പലരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ചിരി വരുമ്പോൾ ചിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് നമ്മൾ ചിരിക്കണം? ഒരുപക്ഷെ ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആൾക്കാര് ഇപ്പോ ഇരിക്കുന്ന ഓഡിയൻസ് എന്നെ കൂയെ. കാരണം അന്ന് നമ്മൾ എല്ലാവരും ചിരിക്കും, വീട്ടിൽ ചിരിക്കും, കവലകളിൽ ചിരിക്കും, കൂട്ടുകാരോടൊത്ത് ചിരിക്കും. പക്ഷേ ഇപ്പോ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കുറയും. അതുകൊണ്ട് സാഹിത്യകാരന്മാരൊക്കെ പറയുന്നത് പോലെ ചിരി അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഞാനത് മനസ്സിലാക്കിയത് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഒരു കോമഡി അവാർഡ്, അതിനകത്ത് കോമഡിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ടിനി ടോമിനെ വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിരി അവതരിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഗായകനായിരുന്നുവെങ്കിൽ പഴയൊരു പാട്ട് പാടി കൈയടി വാങ്ങി പോകാമായിരുന്നു. ഒരു നല്ല ഡാൻസർ ആയിരുന്നെങ്കിൽ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട് കൈയടി വാങ്ങി പോകാമായിരുന്നു. പക്ഷേ ചിരിപ്പിക്കാൻ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാരാണ് പറയുന്നത്? ചിരിയുടെ സ്ഥിരം എന്താണ് മൊത്ത വ്യാപാരം എടുത്തിട്ടുള്ള ആളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് 10 മിനിറ്റിന് മുമ്പ് പോലും അവതരിപ്പിച്ച ഒരു ചിരി ഇപ്പൊ അവതരിപ്പിച്ചാൽ ചിരിക്കാൻ പ്രയാസം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ടിനി ടോം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നന്നായി ചിരിക്കുക. വളരെ ചെറിയ ഒരു ജോക്ക് അടിക്കാൻ പോലും പൊട്ടിച്ചിരിക്കുക. തയ്യാറാണോ? എല്ലാവരും കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ പറയുക, എല്ലാവരും ഭയങ്കര മസിൽ പിടുത്തം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തുടങ്ങി മസിൽ പിടുത്തം, ആരും റിലാക്സ്ഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കുഴപ്പമാണ്. എന്തുവാണ് കുഴപ്പം? ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത്, ഏറ്റവും കൂടുതൽ ബി പി ഉള്ളവർ, ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളവരൊക്കെ എന്താണ്, എല്ലാവരും കേരളത്തിലാണ്, കൂടുതൽ കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒബ്സർവേഷൻ ഒരുപക്ഷെ ശരിയായി വന്നേക്കാം. അതായത് ചിരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പൊതുവേ ഈ അസുഖം. അത് ഒരു കാരണമാണ്, കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ദയവേത് എന്ത് ചെയ്യണം, ഒരു ചെറിയ പൊട്ട തമാശ ഞാൻ പറഞ്ഞാലും നന്നായി ചിരിക്കുക. തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. റെസ്പോൺസ് ഇല്ല, റെഡി? 1 2 3 ചിരിക്കുക. യെസ്, അതാണ്, അങ്ങനെയുള്ള ചിരിയാണ് നമുക്ക് ആവശ്യം. അപ്പോ ഈ ചിരിക്കുക, നമ്മൾ ഒരു ചെലവുമില്ല, നമുക്ക് ചിരിക്കുക. എന്ത് എന്ത് പറഞ്ഞാലും നമുക്ക് ചിരിക്കുക. എപ്പോഴും ഒരു ഒരു പുഞ്ചിരി ചിരിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യണം. കാരണം പുഞ്ചിരിച്ചാൽ മാത്രം തന്നെ വളരെ അധികം വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു നേരെ പക്ഷെ മസിന് പിടിച്ചിരിക്കുമ്പോൾ അതിന് പറ്റില്ല. അപ്പോ ഞാനിവിടെ ഈ തിയറി, നമ്മൾ ചിരി എന്താണ് എന്ന് പറഞ്ഞ് തിയറി ഇതാണ് ചിരി എന്ന് പറഞ്ഞ് ഡെഫിനിഷൻ ഒന്നും പറയാതെ ഞാൻ നിങ്ങളെ വളരെ എളുപ്പത്തിന് ചിരിയുടെ പ്രാധാന്യത്തിന്റെ ഒരു കാര്യം പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന തൊഴിൽ മേഖലയിലുള്ള ആൾക്കാരാണ്? യെസ്, വളരെ കറക്റ്റ് ഉത്തരവാണ്. ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതാരാണ്? രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ ചിരിക്കുന്നത്, ഞാൻ ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? രാഷ്ട്രീയക്കാരുണ്ടോ? രാഷ്ട്രീയക്കാരില്ലെന്ന് നമുക്ക് അനുമാനിച്ചതൊന്ന് തുടങ്ങാം. രാഷ്ട്രീയക്കാര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരെ കുറച്ച് മോശമായി പറയുന്നതല്ല. പക്ഷേ രാഷ്ട്രീയക്കാര് ആണ് ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് ടെൻഷൻ ഇല്ല, അതിനെല്ലാം തെളിവുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വിഷാദമില്ല, വിഷാദ രോഗമില്ല. രാഷ്ട്രീയക്കാർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും.
അത് ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചാൽ പോലും അവർക്ക് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാം, 80 വയസ്സ് കഴിയാതെ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും മരിക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരനും 80 വയസ്സ് കഴിയാതെ മരിക്കാറില്ല. വളരെ വളരെ വെല്ലുണ്ടെന്ന എണ്ണാവുന്നവർ ചിലപ്പോൾ കണ്ടേക്കും. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നോക്കുമ്പോൾ വയസ്സ് ബ്രാക്കറ്റിൽ 80 ശേഷമേ. ഒന്ന്, രണ്ട്, ഇവര് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ജീവിതദൈർഘ്യം കൂടുതൽ എന്ന പോലെ ഒരാള് പോലും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരാരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് പറഞ്ഞാൽ ഫസ്റ്റ് മാർക്കാണ്. കാരണം ആരുമില്ല. അപ്പോ വിഷാദമില്ല, അവൻ എപ്പോഴും സന്തോഷമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള സ്ഥലം കേരളമാണ്. അപ്പോ അത് തെളിയിക്കുന്നത് പ്രധാനപ്പെട്ട അസുഖങ്ങളുണ്ടെങ്കിൽ 80 വയസ്സിന് മുകളിൽ പോകില്ല, അതിനു മുമ്പ് മരിക്കും. അപ്പൊ പ്രധാനപ്പെട്ട അസുഖങ്ങളില്ല, ആത്മഹത്യയില്ല. പിന്നെ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം, അവര് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. ആരെങ്കിലും അപകടത്തിൽ മരിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയക്കാർ വളരെ വളരെ അപൂർവം. നേരെ മറിച്ച് വേളാങ്കണ്ണി ഇരുന്നിരുന്ന് വേളാങ്കണ്ണിയിൽ പോകുന്നവരോ ശബരിമലയിൽ പോകുന്നവരോ ദിവസം കാണുന്നില്ലേ? 2 അയ്യപ്പ ഭക്തന്മാർ മരിച്ചു, ഒരു വാൻ മറിഞ്ഞു, 16 അയ്യപ്പന്മാർ ഗുരുതരമായി മരിച്ചു. ഇതാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന്റെയൊക്കെ കാര്യങ്ങൾ ചിരി എന്ന് പറയാം. പക്ഷെ ഈ അപകടം ഉണ്ടാവാത്തതിന്റെ കാരണം ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പക്ഷേ ഇന്ന് ഒരാളോട് സംസാരിച്ച പോലും വളരെ ബുദ്ധിമാനായ ഒരാൾ പറയാണ്, ഈ രാഷ്ട്രീയക്കാര് അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും, മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും എവിടെ പോയാലും അവർ വിളിക്കും, അവിടെ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക വെച്ചാൽ അവരുടെ കൂടെ പങ്കുചേരും. അപ്പൊ ഈ 3 ദൈവങ്ങളെ പ്രാർത്ഥിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരെ പിന്നെ വേണ്ട രീതിയിൽ കണ്ടത് കൊണ്ടാണോ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്? അത് വേറെ അതൊരു ഒരു വ്യാഖ്യാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശരിയാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, ഞാനിത് തിയറി അല്ല പറയുന്നത്, പ്രാക്ടിക്കലാണ്. എന്താണ്? രാഷ്ട്രീയക്കാരുടെ മാതൃക നമ്മൾ ഈ കാര്യത്തിൽ അനുകരിക്കണം. നമ്മൾ എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി നടക്കണം, വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി നടക്കണം. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉറക്കെ ചിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമാണ്. എന്താണ്? വഴി കിട്ടുന്നതെല്ലാം കഴിക്കുക, ഏതെങ്കിലും സമയത്ത് ഉറങ്ങുക, ചിലപ്പോൾ ഉറക്കം കിട്ടാതെ വരിക, സ്റ്റേജിൽ നിന്ന് ഉറങ്ങുക, നിയമസഭയിൽ നിന്ന് ഉറങ്ങുക, ഇതൊക്കെ ചെയ്യുന്നവർ പോലും അവർക്ക് യാതൊരു പ്രശ്നമില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ല. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ പറയുന്നു ഇതൊക്കെ കൊണ്ട് കാണാം. മതിയായ ഉറക്കം വേണം, കൊളസ്ട്രോൾ ഉള്ള സാധനം കഴിക്കരുത്, എക്സസൈസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അവർക്കെവിടെ എക്സസൈസ്? അപ്പോ ചുരുക്കത്തിൽ ഞാനത് പറഞ്ഞത് രാഷ്ട്രീയക്കാരെ മനഃപൂർവ്വം ഫോക്കസ് ചെയ്ത് പറയല്ല. നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവരുടെ ജീവിത രീതിയും അവരുടെ രീതികളൊക്കെ നോക്കിയാൽ കാണുന്നത് അവരെപ്പോഴും സന്തോഷവന്മാരാണ്. കാരണം അവരെവിടെ പോയാലും ആദരവും കിട്ടും, ബഹുമാനമുണ്ട്. അവർ രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നത് തന്നെ ചേട്ടനെ കാണാൻ 2-3 പേര് വന്നിരിക്കുന്നു ഇല്ലേ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ അവർ വന്ന് പ്രൈസ് ചെയ്യും, കാരണം ഇയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യമാണ്. അപ്പൊ അവന് രാവിലെ മുതൽ സന്തോഷം. അപ്പൊ നമ്മളെപ്പോഴും ദുഃഖിതരായിരിക്കാതെ സന്തോഷമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായാൽ മാത്രമേ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ കഴിയുള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുതൽ നന്നായി കഴിയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു എക്സാമ്പിള് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. അതിന്റെ ശാസ്ത്രീയമായ ഒരുപാട് വശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്കറിയാം, നമ്മൾ ചിരിക്കുമ്പോൾ കെമിക്കൽസ് ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ടാകും. നമ്മുടെ ഓരോ ആക്ഷനും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. നമ്മൾ പറയുന്ന പോലെ സീറോട്ടോണിൻ, ഡോപ്പമീൻ, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ തുടങ്ങിയിട്ടുള്ള കൊച്ചു കൊച്ചു ഹോർമോൺസ് നമുക്ക് വളരെ പോസിറ്റീവ് എനർജി തരും. 2, എൻഡോർഫിൻസ് എന്ന് പറയുന്ന നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്
നമുക്ക് വളരെയധികം ഒരു സെൻസ് ഓഫ് വെൽബീങ്, വളരെ സുഖമുള്ള ഒരു അവസ്ഥ തരും. അതായത് നമ്മൾ സാധാരണ ഒരു മുറിവുണ്ടാകുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാകും, രൂക്ഷമായ പെയിൻ ഉണ്ടാകും. അതിനെ ചെറുക്കാനാണ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ടുള്ള എൻഡോർഫിൻസ് ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ചിരിയിലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ചിരിക്കുക, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി വളരാതെ ചിരിച്ചാൽ പോലും എൻഡോർഫിൻസ് ഉണ്ടാകുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഒരു എന്താണ്, ഈ ചിരി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള സിദ്ധിയാണ്, മറ്റാ ഒരു മൃഗങ്ങൾക്കും ഇല്ലാത്ത ഒരു സിദ്ധിയാണ്. അപ്പം ആ സിദ്ധി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതാണ് എന്തുകൊണ്ട് ചിരിക്കണം. കാരണം നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ടൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്, നമുക്ക് പ്രകൃതി തന്ന വരദാനമാണ്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനിവിടെ, ഇത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന രണ്ട് സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കും. ഒന്നാം, നമ്മുടെ കാഷ്വാലിറ്റിയിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാർ പൊതുവെ വളരെയധികം ഓവർ സ്ട്രെസ്ഡാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവര് എങ്ങനെ ഉറങ്ങാൻ കിടന്നാലും ഉടനെ വിളിക്കും. യെസ്. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് വന്നു, പേഷ്യന്റ് വന്ന് അത് അടിപിടി കേസാണ്. അപ്പൊ അടി, അപ്പൊ ഇദ്ദേഹം വന്നു, സാർ എന്താ എന്ത് പറ്റിയാണ്? അപ്പൊ ഇദ്ദേഹത്തിന് ഊൺ സർട്ടിഫിക്കറ്റ് എഴുതണം, ഈ സർട്ടിഫിക്കറ്റ് എഴുതണം എന്ത് സംഭവിച്ചു. അപ്പൊ എഴുതുമ്പോ എന്തോ പറയുന്നു, അടിച്ചതാണ് സാർ. അടുത്ത ചോദ്യം നാച്ചുറലി, എന്തുകൊണ്ട് അടിച്ചു? അപ്പോ രോഗി പറയാണ്, സാർ വിരോധം കണ്ടാണ്. അപ്പൊ ഇയാളെ പെട്ടെന്ന് ഒന്ന് നോക്കി, എന്തുകൊണ്ടാണ് അടിച്ചത്? അപ്പൊ ഉടനെ ഒരു ബന്ധു അയാളെ സഹായിക്കും, സാർ വസ്തു തർക്കം കൊണ്ടാണ് അടിച്ചത്. ഇടോ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അടിച്ചു? അപ്പോൾ ദൂരെ നിന്ന ഒരു ബന്ധു വളരെയധികം ആകാംക്ഷയോടെ വന്നു, അയക്ക് കാര്യം മനസ്സിലായവർ, സാറേ പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ്, ഇയാൾക്ക് അങ്ങോട്ട് മാത്രമായി. ഇയാൾ പറഞ്ഞു, എടോ എന്തുകൊണ്ട് അടിച്ചു? കമ്പ് കൊണ്ട് അടിച്ചോ കമ്പി കൊണ്ട് അടിച്ചോ എന്നാണ് ചോദ്യം. അത് കമ്പ് കൊണ്ട് അടിച്ചു. ഇത്രയും ചോദിക്കും, ഇത്രയും മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് തോന്നുന്നു. ആ ശരി, അടുത്തൊരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഈ ആശയവിനിമയത്തിന്റെ കാര്യം? ആശയവിനിമയത്തിൽ ഈ ഓരോ ജില്ലയിലും ഓരോ ഭാഷയാണ്. അപ്പോൾ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ചുമയ്ക്ക് കൊരയെന്നാണ് പറഞ്ഞത്, കൊര, ഭയങ്കര കൊര, കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് അസുഖം? ഇപ്പം ചുമ. ആ ശരി, അപ്പം സ്റ്റെത്ത് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിനകത്ത് ഒരു പരിശോധന ഉണ്ട്, കുറച്ച് ചുമച്ചിട്ട് സ്റ്റെത്ത് വെച്ച് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിനകത്ത് കാഭാനത്തോളം ഉണ്ട്. ആ അപ്പം അയാൾ വന്ന് കുരയ്ക്ക്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നോക്കുകയാണ്, മറ്റേ തിരുവനന്തപുരക്കാരനാണ് നോക്കുന്നത്, ഏതോ തന്നോടെ കുരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതോടുകൂടി എന്നെ കളിയാക്കിയാണ് എന്നുവെച്ചാൽ അയാൾക്ക് തോന്നിയത് ഈ ഇയാൾ പരിശോധന മനഃപൂർവ്വം ഇയാളെ കളിയാക്കാൻ. അപ്പൊ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം, മെഡക്സിന്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടന്നപ്പോൾ 71 ഒരു പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഓട്ടക്കൂടെ നോക്കണം, നിങ്ങളുടെ ഭാവി എന്താവും അല്ലേ, നിങ്ങളുടെ ഭാവി ഒക്കെ കാണുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൂടെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലയോട്ടി നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുക, ഭാവിയിൽ എന്താവും തലയോട്ടി, അതിന്റെ താഴെ എഴുതുന്നു, ഇത് ആരോടും പറയരുത്, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കില്ല. ഇത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.